നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മുഖാമുഖം പരിപാടിയിലെ പ്രമുഖ വ്യക്തി, നമ്മുടെ അതിഥി ഡോക്ടർ ജോർജ് അരീക്കൽ. കഴിഞ്ഞ 59 വർഷമായി ജർമ്മനിയിൽ താമസിക്കുന്നു. അതോടൊപ്പം ജർമ്മനിയിലെ കാൾ കൂബൽ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇപ്പോൾ ഫൗണ്ടേഷൻ കൗൺസിൽ മെമ്പറുമായ ഡോക്ടർ ജോർജ് അരീക്കലിനെ നിങ്ങൾക്കായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ ജോർജ് അരീക്കൽ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഈ കൊറോണ കാലത്തുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും ഞങ്ങൾ, എന്റെ ഭാര്യയും ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ്. ഒരുവിധം സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ജർമ്മനിയിൽ വന്നതിന് ശേഷം ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ഒരു ക്രൈസിസ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് തുടക്കം കാൾ ഫൗണ്ടേഷനിലേക്ക് പോകാം. അതിനെപ്പറ്റി ഒന്ന് ഹ്രസ്വമായിട്ട് വിവരിക്കാമോ? കാൾ ഫൗണ്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ജോസ് കുമ്പളിവേലി പ്രവാസികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അവരുടെ ചിന്തയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ മഹാസേവനത്തിന് ആദ്യമായിട്ട് മറ്റുള്ളവരുടെ പേരിലും കൂടി ഹൃദയംഗമായ നന്ദി പറയും. അതിനുശേഷം ജോസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കാൾ ക്യൂബൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന് സോഷ്യൽ മെന്റാലിറ്റി സർവീസിന്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി വിറ്റ് അതിന്റെ പണം നല്ല പ്രവർത്തനങ്ങൾക്കായി, സോഷ്യൽ പ്രവർത്തനങ്ങൾക്കായി, ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്കായി ഈ ഫൗണ്ടേഷന് നൽകി. ആ കാൾക്യൂബൽ ഫൗണ്ടേഷൻ 1972 സ്ഥാപിക്കപ്പെട്ടത്. 85 ഞാൻ ഫൗണ്ടേഷനിൽ എന്റെ ജോലി ആരംഭിച്ചു. ഇന്ത്യയിലും ഫിലിപ്പൈൻസിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങളിലും ഈസ്റ്റ് യൂറോപ്പിലും ജർമ്മനിയിലും ധാരാളം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ജർമ്മൻ ഗവൺമെന്റിന്റെ വികസന സഹായവും കൂട്ടിച്ചേർത്താണ് ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഇതിൽ എത്ര വർഷങ്ങൾ ജോലി ചെയ്തു? ഞാൻ 85 മുതൽ 2005 വരെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ മെയിൻ ആക്ടിവിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നു. അതിൽ പ്രധാന ഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇന്ത്യയിൽ പോയിട്ട് 1999 ഇന്ത്യയിൽ പോയി അവിടെ കാൾ ക്യൂബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പേരുള്ള ഒരു സ്ഥാപനം കോയമ്പത്തൂർ ആവിഷ്കരിച്ചു ഈ ഫൗണ്ടേഷന്റെ സഹായത്തോടു. അത് ഇന്നും നന്നായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവിടെ ആരാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്? ഇപ്പോ അവിടെ കാൾ ക്യൂബൽ ഫൗണ്ടേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നല്ല സ്റ്റാഫുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, മാനേജിംഗ് ബോർഡുണ്ട്. അങ്ങനെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോയമ്പത്തൂരുള്ള. ഇതൊരു മെയിൻലി ചാരിറ്റി സംഘടന. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജർമ്മനി. ജർമ്മനിയിലെ ഇപ്പം ജർമ്മൻ സർക്കാരിൻ്റെ ആ ഒരു ആനുകൂല്യത്തോടുകൂടി നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഇത് വാസ്തവത്തിൽ ഒരു ചാരിറ്റി സംഘടനയല്ല, പ്രത്യുത ഡെവലപ്മെന്റ് കോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പൊ അതിനകത്ത് ചാരിറ്റി വരുന്നില്ല? ചാരിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോ പാവപ്പെട്ടവരാണ്
അവരുടെ ഉന്നമനമാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. ഹെൽപ്പ് ടുവേർഡ്സ് സെൽഫ് ഹെൽപ്പ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലുണ്ട്. അത് നിങ്ങളുടെ മോട്ടോ അല്ലേ? അത് അത് അതിൽ പെട്ട ഒരു അപ്രോച്ചിങ് ആണ്. ഓക്കെ. മോട്ടോ ഞങ്ങൾക്ക് കുടുംബം വളർത്തി പല കുടുംബങ്ങൾ സാഹോദര്യത്തോടുകൂടി വളരുമ്പോൾ സമുദായത്തിനും സമാധാനവും സന്തോഷവും നീതിയും ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഏത് വ്യക്തികളിലും സെൽഫ് ഹെൽപ്പ് കപ്പാസിറ്റി ഉണ്ട്. അതിനെ വളർത്തിയെടുത്താൽ നമുക്ക് ഈ പ്രത്യേക പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പക്ഷേ ഒരു സൊല്യൂഷൻ ലഭിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അതിൽ ഉൾപ്പെടുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെന്റ് അതായത് ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ സർക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ആദ്യമായിട്ട് ഒരു വിദേശ സ്ഥാപനത്തിന് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പാർട്ട്നേഴ്സ് അവിടുത്തെ ഹോം മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫോറിൻ കൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നുള്ള ഒരു നിയമം വഴി അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ ഞങ്ങൾക്ക് പണം അയക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ഇന്ത്യയിലെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിൽ പല പ്രോഗ്രാമും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ വാസ്തവം പറഞ്ഞാല് ജർമ്മൻ ഗവൺമെന്റ് ഈ ഫൗണ്ടേഷൻ വഴി ഇന്ത്യയിലെ പാർട്ട്നേഴ്സ് വഴി ഇന്ത്യൻ ഗവൺമെന്റിന്റെയും പോവർട്ടി ഉന്മൂലന പ്രോഗ്രാമിൽ നിന്ന് പണം ലഭിച്ച് ഒന്നിച്ച് കൂട്ടിച്ചേർത്താണ് ഇതിനെ മൾട്ടിപ്ലിക്കേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് അതായത് മുഖ്യമായും നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കായിരുന്നു നിങ്ങളുടെ പ്രവർത്തന മേഖല അല്ലേ? അല്ല, വാസ്തവത്തിൽ ആദ്യം സൗത്ത് ഇന്ത്യ ആയിരുന്നു. ഇപ്പോഴാണ് കുറെ വർഷങ്ങളായിട്ടാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് മാറുന്നത്. അതിൽ ഹിസ്റ്റോറിക്കലായിട്ട് ഈ കാൾ ക്യൂബൽ എന്ന് പറഞ്ഞ ഈ ഫൗണ്ടർ ഇന്ത്യയിലെ ചില കത്തോലിക്ക സഭ സംഘടനകളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവരോടുള്ള ഒരു വിശ്വാസവും കൂടി എടുത്തിട്ടാണ് സൗത്ത് ഇന്ത്യയിലാണ് ഇത് ആദ്യം ആരംഭിച്ചത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിലുണ്ട്. എറണാകുളം, കുട്ടനാട്, തിരുവനന്തപുരം, വേറെ പാലക്കാട്, ഈ സകല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ തമിഴ്നാട്, കർണാടക, കാശ്മീർ വരെയുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് 2018 ഒരു മഹാപ്രളയമുണ്ടായി, കേരളത്തെ അല്ല ഇന്ത്യയെ മൊത്തം ഞടുക്കിയ ഒരു സംഭവം. അപ്പോൾ അതിൽ എത്രമാത്രം പങ്കാളികളായി നിങ്ങളുടെ കാൾ ഫൗണ്ടേഷൻ? കാൾ ക്യൂബൽ ഫൗണ്ടേഷൻ ഇവിടെ ഡൊണേഷൻ സമ്പാദിച്ച് ഇന്ത്യയിലുള്ള പല പാർട്ട്നേഴ്സിലും, അതിൽ ഇവിടെ തിരുവനന്തപുരം പ്രോവിൻസ് PMI കാർമലൈറ്റ്സിന്റെ പ്രോവിൻസില് സഹായങ്ങൾ നൽകി, അതുപോലെ തന്നെ വേറെ പല കോസ്റ്റ് റീജിയനിലും ഈ സംഭാവനകൾ നൽകി പ്രോജക്റ്റുകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ കൊളോണിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അതായത് ഈ ഒരു പ്രളയകാലത്ത് ഇവിടുന്ന് ഏകദേശം 100,000 യൂറോയോളം സംഭരിച്ച് പലയിടത്തായിട്ട് പല എന്നാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വം ഡോക്ടർ ജോർജ് അരീക്കലിന് ലഭിച്ചിരുന്നു. അതെങ്ങനെയാണ് പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സുഗമമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്? അതിന്റെ നേതൃത്വം വാസ്തവത്തില് ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി കൊളോൺ അവരുടെ ആയിരുന്നു, പ്രത്യേകിച്ച് ഇതിന്റെ ചാപ്ലെയിൻ ഇഗ്നേഷ്യസ് അച്ഛൻ.
അതേസമയം ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും ഈ പ്രോജക്റ്റിന്റെ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുവാനും അതിന്റെ കോർഡിനേഷൻ നടത്തുവാനുള്ള ചുമതലയായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്. അത് വളരെ സന്തോഷമായിട്ട് നല്ല കോഓപ്പറേഷനിൽ മുന്നോട്ട് പോയി എന്ന് പറയുവാൻ സന്തോഷമുണ്ട്. 70,000 യൂറോ ആണ് ഇതിനു വേണ്ടിയിട്ട് സംഭരിച്ചത് അയച്ചു കൊടുത്തത്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളിപ്പം ഒരു കൊറോണ കാലം എന്ന് പറയാം. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ മലയാളികൾ ഏകദേശം ഒരു 80% പെൻഷനായിട്ടിരിക്കുന്ന, അതായത് ആദ്യത്തെ ജർമ്മനിലെ കുടിയേറ്റക്കാർ ഒരു ഒട്ടുമുക്കാലും തന്നെ പെൻഷൻ ജീവിതത്തിലാണിപ്പോൾ. അപ്പോൾ ഈ കൊറോണ കാലവും പെൻഷൻ ജീവിതവും തമ്മിലൊന്ന് കൂട്ടിച്ചേർത്താൽ, അല്ലെങ്കിൽ കൊറോണ കാലത്തെ പെൻഷൻ ജീവിതം, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ പെൻഷൻ ജീവിതത്തിലെ കൊറോണ കാലം, ഇത് തമ്മിൽ എങ്ങനെയൊന്ന് യോജിപ്പിച്ച് ഈ ഒരു കാലയളവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റും? കൊറോണ കാലത്ത് ഞാനിപ്പോൾ പെൻഷൻ, എന്റെ ഭാര്യയും ഞാനും ഇവിടെ രണ്ടാളും പെൻഷൻ സ്വീകരിച്ച് ഇവിടെ ജീവിക്കുന്നു. മക്കളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇപ്പോൾ കൊറോണയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ് അറസ്റ്റ് പോലെയുള്ള സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക, അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാം, പപ്പ മമ്മ പുറത്ത് പോകരുത്, എങ്കിലും ഇടയ്ക്ക് മാസ്ക് വെച്ച് ഞങ്ങൾ നടക്കുവാൻ തന്നെയെങ്കിലും പുറത്ത് പോകാറുണ്ട്. പെൻഷൻ ഈ കൊറോണ വഴി ധാരാളം പേർക്ക് ഇവിടെ ജോലി നഷ്ടപ്പെട്ടു, ധാരാളം പേർക്ക് കുറച്ചാറുമായിട്ട്, അതായത് ഷോർട്ടായിട്ടുള്ള വർക്കിനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് അവർക്കെല്ലാം പല വിധത്തിൽ ശമ്പളത്തിൽ നിന്ന് കുറയുമ്പോൾ, റിസ്ക് എടുക്കുമ്പോൾ പെൻഷൻ പറ്റിയ ഞങ്ങൾക്ക് ഈ വരുമാനത്തിൽ തൽക്കാലത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ സുരക്ഷ ഞങ്ങൾക്കാണ് മറ്റുള്ളവരായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. അത് ഒരു വശം. ഈ മറ്റുള്ള വ്യക്തികളായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്തത് വിഷമം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ മെന്റാലിറ്റി വെച്ച് കൂട്ടുകാരായിട്ടും മറ്റുള്ളവരായിട്ടും ബന്ധപ്പെടുന്ന ഒരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത്. അത് കുറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നാം. ഇതിപ്പം നമ്മുടെ നിയന്ത്രണങ്ങൾ മൂലം എല്ലാവരും തന്നെ, ഒട്ടുമുക്കാലും പേര് തന്നെ നാല് ഭിത്തിക്കുള്ളിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ വിധേയമായി, അതായത് ജീവനിൽ പേടിയുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെല്ലാം വിധേയമായി. അപ്പം ഈ വിധേയമായി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ എപ്പോഴും പെൻഷനായ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും കൂടിച്ചേരുകയും, അല്ലെങ്കിൽ ചെറിയ 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 കൂട്ടായ്മകൾ ഉണ്ടാക്കി അതിൽ ചിലപ്പം ചീട്ടുകളെയായി, അല്ലെങ്കിൽ കുറേ നേരം എന്തെങ്കിലും ചർച്ച ചെയ്തു, അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം നിന്നുപോയി. അപ്പം നമുക്കിത് എത്രമാത്രം, അല്ലെ പെൻഷൻ ആയവരൊക്കെ ഇതെത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു? പ്രത്യേകിച്ച് ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു റൊട്ടീൻ മേസിക്കായിട്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ ജോലി ഇല്ലാത്തപ്പോൾ നമ്മളതനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്കെല്ലാം നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു മാനസികാവസ്ഥ, അത് ഈ പെൻഷൻകാർ തമ്മിൽ ടെലിഫോണിലാണെങ്കിലും അല്ലെ വാട്സപ്പിലാണെങ്കിലും സംസാരിച്ച് അതിനൊരു ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? റിയാലിറ്റി കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ നിർബന്ധിതരായതുകൊണ്ട് ഇതിൽ വലിയ മാറ്റമൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എമോഷണലായിട്ട് ഈ ബന്ധം കുറവ് വളരെ പ്രയാസം നിറഞ്ഞതാണ്. പ്രത്യേകിച്ച്
ചെറുമക്കളെ കാണാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷെ ഇപ്പോൾ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉള്ളതുകൊണ്ട്, ടെലിവിഷൻ ഉള്ളതുകൊണ്ട്, ടെലഫോൺ ഉള്ളതുകൊണ്ട്, കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പണ്ടത്തെക്കാളൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് സമയം പോകുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷെ എന്തോ വലിയ ഒരു മിസ്സിങ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതേസമയം ഒരു നല്ല സംഭവം, ഇവിടെ ചുറ്റുപാടും താമസിക്കുന്ന ഞങ്ങളുടെ അയൽവക്കക്കാരുടെ സ്നേഹവും സോളിഡാരിറ്റിയും സഹായ സന്നദ്ധതയും എല്ലാം ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടറിഞ്ഞതും രുചിച്ചറിഞ്ഞതും. അതിനൊക്കെയുള്ള ഒരു സാഹചര്യം പോലും ഈ കൊറോണ ക്രൈസിസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കൊറോണ വന്നപ്പോൾ തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ പറഞ്ഞിരുന്നു, അല്ലെ, പരാമർശിച്ചിരുന്നു, ഇതൊരു തൊഴിൽ സംബന്ധമായിട്ടുള്ള വലിയ ഒരു ബുദ്ധിമുട്ട് ലോകത്തിന് തന്നെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ തൊഴിൽ മേഖല ഇനിയൊന്ന് ഉയർത്തണമെങ്കിൽ, ഇപ്പോൾ ഈ പെൻഷൻ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കാണുന്ന ആ ഒരു കാഴ്ചപ്പാട്, ഇപ്പം യങ് ജനറേഷൻ അവരാണല്ലോ കൂടുതലും തൊഴിൽ ഇല്ലാത്തവരായിട്ട് മാറുന്നത്. അതേസമയം 50 മേലുള്ളവർക്ക് ഇപ്പം ഷോർട്ട് ജോബാക്കി മാറ്റി. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് അതിനെ എങ്ങനെയൊന്ന്, ഇപ്പം മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അപ്പം മലയാളികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് അതിലൊന്ന് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റും, അതിനൊന്ന് ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് പറയാമോ? അവരെ അവരോടുള്ള കൂട്ടുപ്രവർത്തനം നമുക്ക് കൊറോണ സമയമാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുകയില്ലെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചിട്ട് പലർക്കും നമ്മളെ അറിയുന്നതും നമ്മൾ നന്നായിട്ട് അറിയുന്നതും അവരുടെ സ്ഥിതിവിശേഷവും അറിയാവുന്നതുകൊണ്ടും നാട്ടിൽ തന്നെ ചിലർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോഗ്രാമായിട്ട് നമുക്കിപ്പോഴൊന്നും മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം, എല്ലാ ഗവൺമെന്റുകളും, ഇന്ത്യൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ജർമ്മൻ ഗവൺമെന്റ്, യൂറോപ്യൻ യൂണിയൻ എല്ലാം ഈ ജോലി വീണ്ടും ലഭിക്കുവാൻ വേണ്ടിയിട്ട്, ഫാക്ടറികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ധാരാളം പണം ഇപ്പോൾ ചെലവാക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോഗ്രാമുണ്ട്. അതിൽ ഇന്ത്യയിൽ ധാരാളം കാശ് ചെലവാക്കി പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയും വീണ്ടും നമുക്ക് നമ്മുടെ എക്കണോമിക്ക് ഒരു റിസറക്ഷൻ വരുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷെ അത് എത്തുമ്പോഴേക്കും ധാരാളം ധാരാളം പോവർട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ മൺസൂൺ വരുന്ന സമയമായതുകൊണ്ട് നമ്മൾ വളരെയധികം ചിന്തയോടുകൂടി പെരുമാറേണ്ടി വരും. കാൾ ഫൗണ്ടേഷന്റെ കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ കൊറോണ കാലത്ത് നിങ്ങളുടെ ഫൗണ്ടേഷന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ നടപടികൾ, അതായത് പുതിയതായിട്ട് നടത്താൻ പദ്ധതികൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ നടന്നു വരുന്നുണ്ടോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഈ ഫൗണ്ടേഷന് തന്നെ പല നഷ്ടങ്ങളും ഈ കൊറോണ വഴി വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഫൗണ്ടേഷന് ഷെയേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, അത് എല്ലാം കാണുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഫൗണ്ടേഷന്റെ ഒരു ഇൻകം. അതുപോലെ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജർമ്മനിയിലും ഇന്ത്യയിലുമായിട്ടുണ്ട്. അവ കൊണ്ടുവന്നിരുന്ന വരുമാനം കൊണ്ടായിരുന്നു അവയെല്ലാം നടത്തിയിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അവിടെയുള്ള സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ട സ്ഥിതിയാണ് ഫൗണ്ടേഷനുള്ളത്. അതുകൊണ്ട് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും
പല പ്രോജക്റ്റുകൾക്കും വേണ്ടിയിട്ട് ഈ കൊറോണ ബന്ധപ്പെട്ടുള്ള ലോക്ക്ഡൌണിൽ തയ്ക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ പ്രത്യേകം പണം റിസർവ് ചെയ്ത് അയച്ചു കൊടുത്ത് സഹായിക്കുന്നു. അതുപോലെ ജർമ്മൻ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഉത്തേജന പായ്ക്കോ പാക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ധനസഹായമോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതോ ലഭിച്ചിട്ടുണ്ടോ? ജർമ്മൻ ഗവൺമെന്റ് വഴിയും റിക്വസ്റ്റ് അനുസരിച്ച് കുറേശ്ശെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ അന്തേരി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെന്റ് എഡ്യൂക്കേഷന്റെ ബോർഡ് മെമ്പറാണ്. അപ്പോ അവരുടെ ആഗ്രഹപ്രകാരം റിക്വസ്റ്റ് പ്രകാരം കാശ് കിട്ടി അവരും വഴി ഇന്ത്യക്കും ബംഗ്ലാദേശിനും ധാരാളം കാശ് പണം അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സർക്കാരുമായിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷൻ അല്ലെ നല്ലൊരു കണക്ഷൻ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ ആൾക്കാർക്ക് അല്ലെ ജർമ്മൻകാർക്ക് അതിൻ്റെ നല്ലൊരു വശം നല്ലൊരു ഭാഗം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? പണ്ടേ മുതൽ തന്നെ അതായത് 1980s മുതൽ ഞങ്ങൾ ജർമ്മൻ ഗവൺമെന്റായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജർമ്മൻ മിനിസ്ട്രി ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതോടുകൂടിയ ഈ ലോങ് ടേം കൂട്ടുപ്രവർത്തനം വഴി തമ്മിൽ വളരെയധികം ഈ ഡെവലപ്മെന്റ് ഫീൽഡിൽ വിശ്വാസമുള്ള ഒരു കോഓപ്പറേഷനാണ്. അതിനാൽ എങ്ങനെയെങ്കിലും സാധിക്കുകയാണെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന് ജർമ്മൻ ഗവൺമെന്റ് നൽകുന്ന സഹായത്തിൽ ഞങ്ങളും എപ്പോഴും വളരെ പ്രധാനമായ കൂട്ടുപ്രവർത്തനക്കാർ. അത് ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുൻപത്തെ പോലെ തന്നെ നടത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് പറയാതെ തന്നെ മനസ്സിലാകും. പക്ഷേ അതിൻ്റെ പുതിയ പ്രോജക്റ്റുകളായിട്ട് എന്തൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട് അല്ലെ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്? പുതിയ പ്രോജക്റ്റുകളായിട്ട് ഈ ഇതിൻ്റെ എല്ലാം പ്രൊപ്പോസൽസ് വരുന്നത് ഞങ്ങളുടെ പാർട്ട്നേഴ്സിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലുള്ളതും മറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അവർ തന്നെ അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എങ്ങനെ അത് അതിൽ നിന്നും പ്രവർത്തനങ്ങൾ വരുത്തി വീണ്ടും രക്ഷ നേടാമെന്നുള്ള പ്രപ്പോസൽ അവരാണ് ആദ്യം ഞങ്ങൾക്ക് അയക്കുന്നത്. അതനുസരിച്ച് ഞങ്ങളുടെ ക്രൈറ്റീരിയ വെച്ച് അത് താരതമ്യപ്പെടുത്തി അതിൽ ഒരു ഭാഗം ഞങ്ങൾ തനിച്ചുള്ള സോഴ്സിൽ നിന്നും മറ്റു ഭാഗം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ജർമ്മൻ ഗവൺമെന്റിൽ നിന്നും ചോദിച്ച് അവർ നൽകുകയാണെങ്കിൽ സഹായിക്കുന്നു. അത് പ്രാദേശിക അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? പ്രാദേശിക അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പ് ഗ്ലോബൽ തിങ്കിങ് ലോക്കൽ ഡൂയിങ്. ഓക്കെ ഓക്കെ. ഗ്ലോബലായിട്ട് ചിന്തിച്ച് ഓരോ പ്രാദേശിക പ്രദേശങ്ങളിലും പ്രവർത്തിക്കുക. ഓക്കെ. മറ്റൊരു ചോദ്യം, ഇപ്പം ഡോക്ടർ ജോർജ് അരീക്കൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റിഫ്റ്റോങ്ങിൽ. സ്റ്റിഫ്റ്റോങ് എന്ന് പറയുമ്പോൾ ജർമ്മൻ വേർഡാണ്, അത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ. അപ്പം അതോ വേറെ മറ്റുള്ള ആൾക്കാർ ഇപ്പം ജർമ്മനിയിൽ മാത്രമല്ല കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മലയാളികൾ വേറെ ഇതുപോലെ പൊസിഷനിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതോ തൊട്ട് താഴെ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികൾ ഉണ്ടോ ഇതിൽ? ഞങ്ങളുടെ ഫൗണ്ടേഷനിൽ ജർമ്മനിയിലുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ മാത്രമേ മലയാളി ആയിട്ടുള്ളൂ. അതേ സമയത്ത് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ധാരാളം പ്രോജക്റ്റുകളിൽ മലയാളികൾ ഡയറക്ടേഴ്സായിട്ടും ഓഫീസേഴ്സായിട്ടും നല്ല ഡിസൈസീവ് പൊസിഷൻസിൽ ജോലി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഇവരൊക്കെ തന്നെയും ഒരു വലിയ കൂട്ടായ്മയുടെ കീഴിൽ, അതായത് ഫൗണ്ടേഷൻ
ഇപ്പം എത്ര പേര് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്? ജർമ്മനിയിൽ ഏകദേശം 170-200 പേരാണ്. ഇപ്പൊ എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, ഞാൻ ഫൗണ്ടേഷൻ കൗൺസിലിലാണല്ലോ, എക്സിക്യൂട്ടീവ് ലെവലിൽ ഉള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ എനിക്കില്ല. പക്ഷെ ഒരു 200-ൽ കൂടുതൽ ആൾക്കാർ ഫൗണ്ടേഷന്റെ ശമ്പളം വാങ്ങിച്ച് ജർമ്മനിയിൽ ജീവിക്കുന്നു. പുറമെ പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ നമ്പർ നോക്കിയാൽ എങ്ങനെയും ഒരു ഏകദേശം പ്രോജക്റ്റുകൾ അനുസരിച്ച് കൂടി കുറഞ്ഞിരിക്കും, ഏകദേശം 500 മുതൽ 700 വരെ ആൾക്കാരുകൾ. ഇവരൊക്കെ തന്നെയും നേരിട്ട് ഫൗണ്ടേഷന്റെ ജോലിക്കാരാണോ? നേരിട്ട് അല്ല, അവര് ഇന്ത്യയിലൊക്കെ പ്രോജക്ടുകളിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കോൺട്രാക്ട് ലഭിക്കുന്നത് അവിടുത്തെ പ്രോജക്ട് മാനേജ്മെന്റിൽ നിന്ന്. ഞങ്ങൾ ആ മാനേജ്മെന്റിന് ആശ്രയിച്ചിട്ട് ആ കാശിൽ നിന്ന് ഒരു ഭാഗമാണ് ശമ്പളമായിട്ട് പോകുന്നത്. അതായത് ശമ്പളത്തിന്റെ ഒരു ഭാഗം ജർമ്മനിയിൽ നിന്ന് പോകുന്നു, അതേസമയം അവരെ നയിക്കാനും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും മാനേജ്മെന്റും നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അവിടെയുള്ള പ്രോജക്ട് മാനേജ്മെന്റ്. അപ്പൊ അതില് ഇപ്പൊ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അവിടെ ചെന്നിട്ട് റിക്രൂട്ട് ചെയ്ത് അവരെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവരാണ് മറ്റുള്ളവരെ ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നല്ലേ? റിക്രൂട്ട് ചെയ്യുന്നത് പോലെ ഞങ്ങളല്ല, അല്ല ഞങ്ങൾക്ക് ഞാൻ ഞങ്ങളല്ല, ഒരു പ്രോജക്ട് ആപ്ലിക്കന്റ് പ്രോജക്ട് ഹോൾഡർ എന്ന് പറയും. അവര് ഞങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് പ്രപ്പോസലും സ്റ്റാഫ് സ്ട്രക്ചറിന്റെ പ്രപ്പോസലും എല്ലാം ഞങ്ങൾക്ക് നൽകുന്നു. ഞങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചുള്ള ശമ്പളം കൊടുക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നു. അപ്പോയിന്റ്മെന്റും ഇന്റർവ്യൂ എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. ഒരു എക്സെപ്ഷൻ മാത്രം, കാൽക്യൂബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ കോയമ്പത്തൂർ ഉള്ളത്, അവരിൽ പ്രധാന ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, ഇവിടെ നിന്നും അവിടെ പോയി അവിടുത്തെ മാനേജ്മെന്റ് ഇവിടുത്തെ മാനേജ്മെന്റും ഒന്നിച്ചാണ് ഇന്റർവ്യൂ നടത്തുന്നതും സെലക്ട് ചെയ്യുന്നതും അവർക്ക് ഗൈഡൻസ് നൽകും. അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റ്, ഫൈനാൻഷ്യൽ പ്ലാൻ വെച്ചിട്ടുള്ള ഒരു പരിപാടി, അപ്പോൾ അതിൻ്റെ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻ്റേണലി ഫൗണ്ടേഷനാണോ നടത്തുന്നത്, അതോ പുറത്തു നിന്ന് ആരെങ്കിലും ആണോ, അതോ സർക്കാരിൻ്റെ എന്തെങ്കിലും പ്രതിനിധികളാണോ? എല്ലാ വർഷവും ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റും ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഇംപ്ലിമെന്റേഷൻ റിപ്പോർട്ടും. അത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കോ ഫൈനാൻസിങ് ജർമ്മൻ ഗവൺമെന്റിന്റെയോ യൂറോപ്യൻ യൂണിയന്റെയോ കോ ഫൈനാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കും. അവർ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എല്ലാ വർഷവും ഫൗണ്ടേഷനിലെത്തി ചെക്ക് ചെയ്യും, റിപ്പോർട്ട് നൽകും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു 3 വർഷമെല്ലാം ഒരു പ്രോജക്ട് നടന്നു തുടങ്ങുമ്പോൾ എവാലുവേഷൻ ഉണ്ടായിരുന്നു. ആ എവാലുവേഷൻ എക്സ്റ്റേണൽ എക്സ്പെർട്സ് ആയിരുന്നു. അതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. ഇപ്പോ ഇന്ത്യയിലുള്ള പ്രോജക്ടുകളെ എവാലുവേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെയുള്ള എക്സ്റ്റേണൽ എക്സ്പെർട്സിനെ നിയോഗിക്കും. ആ എവാലുവേഷന്റെ ബേസിസ് ബെറ്റർമെന്റ് നടത്താനുണ്ടെങ്കിൽ അത് ചെയ്യും. ചില പ്രോജക്ടുകൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ തുടർന്നു കൊണ്ടുപോകും, ചില പ്രോജക്ടുകൾ ഈവൻ സ്റ്റോപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് കൊളോണിലെ അല്ലെങ്കിൽ ജർമ്മനിയിലെ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് കൊളോണിലാണ് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ജോർജ് അരീക്കലിന് എന്താണൊരു വിശകലനം പറയാനുള്ളത്? കാരണം ഏതാണ്ട് 59 വർഷമായി ജർമ്മനിയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ലെവൽ, അതായത് ലെവലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ വന്ന് എന്തൊക്കെ നേടി അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു, ഇനി അവരെ കണ്ടാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ വളരുന്നത്, അതുപോലെ തന്നെ ഇപ്പം
ഈ ഒരു ഇവിടുത്തെ പല മേഖലകളിലും പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ അന്ന് കുടിയേറിയതുപോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ മാസീവായിട്ടുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാട് പറയാമോ? ഞാൻ 1961 വന്നിട്ട് ഞങ്ങൾ രണ്ട് മലയാളികളായിരുന്നു ഒന്നിച്ചു വന്നത്. ഞങ്ങൾ 2 വർഷം വേറെ ഒരു മലയാളിയെയും ജർമ്മനിയിൽ കണ്ടിട്ടില്ല. അപ്പോ തീർത്തും ജർമ്മൻ കമ്മ്യൂണിറ്റിയില് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1969 വരെ ഞാന് ഫ്രൈബുർഗിലായിരുന്നു, ഫ്രൈബുർഗ് സൗത്ത് ജർമ്മനി. അവിടെ വളരെ കുറച്ച് മലയാളികളെയാണ് ഞാൻ കണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടവര് സിസ്റ്റേഴ്സൊക്കെ ആയിരുന്നു. ഈ 69 ഞാന് അവിടെ ഒരു മലയാളിയെ വിവാഹം ചെയ്തു. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അനുഭവിച്ചിട്ടില്ല. പിന്നീട് 1973 ഞാൻ കൊളോണിലേക്ക്, അല്ലെങ്കിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്ന സ്ഥലത്തേക്ക്, ഡ്യുസൽഡോർഫിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വന്നത്. അന്ന് മുതലാണ് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത്. ആ സമയത്ത് കൊളോണിൽ സ്പോർട്സ് ക്ലബ്, പിന്നെ ആർട്സ് ക്ലബ്, പിന്നെ ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റി എന്നെല്ലാം ഉള്ള സംഘടനകളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവരുടെ പല മീറ്റിങ്ങുകളിലും പോയി സംബന്ധിച്ചിരുന്നതുകൊണ്ട് മലയാളി കൾച്ചറിനെ വീണ്ടും റിവൈവ് ചെയ്യാൻ എനിക്ക് സഹായം നൽകി. ഡോക്ടർ ജോർജ് അരീക്കലുമായിട്ടുള്ള മുഖാമുഖം പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇത്. ഇതിൻ്റെ രണ്ടാം ഭാഗം അധികം താമസിയാതെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവം ക്ഷണിക്കുകയാണ്.